നമ്മളെ ഏറ്റവും വിഷമിപ്പിച്ചിരുന്ന പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഐ തിങ്ക് ഫാമിലി ഈസ് കംപ്ലീറ്റ് നൗ. Yes, it's complete. No, but he keeps telling, we will have one more after 2 years. I keep telling him, not with me, maybe with someone else you can have. I am not with two. Okay. ഇത് ഏകദേശം പിള്ളേർ കിട്ടിയിട്ടുണ്ടോ ഈ ഒരു ഇന്റർവ്യൂവിൽ എന്താണ് ഒന്നും കിട്ടിയില്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു കുറേ കുട്ടികൾ. തമാശ എനിക്ക് തോന്നുന്നു രണ്ടു വേൾഡ് കപ്പ് ജയിച്ചതിനേക്കാളും അല്ലെങ്കിൽ ഇന്ത്യ കളിച്ചതിനേക്കാളും ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഹാപ്പി മൂമെൻറ്റ് പ്രൊഫഷണൽ വൈസ് എൻ്റെ സ്വന്തം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടായിട്ട് കളിക്കാൻ പറ്റിയതാണ്. പിന്നെ അത് നമ്മുടെ സ്വന്തം നാട്ടിൽ, കാരണം ആ സ്റ്റേഡിയത്തിൽ തന്നെ അലോക് പോലും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചെറുപ്പത്തിൽ. അപ്പോൾ അതിൻ്റെ റോഡിൽ ഇങ്ങനെ ഓടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോകണമെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ പറ്റി, അത് ഇൻ്റർനാഷണൽ മാച്ച്. പിന്നെ മൂന്നവണ കണ്ടിന്യൂസ് വേൾഡ് കപ്പ് ജയിച്ച ഓസ്ട്രേലിയക്കേരി അവിടെ 3 വിക്കറ്റ് കിട്ടാൻ പറ്റി. ആ രണ്ട് മാച്ചുകളാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏത് വേൾഡ് കപ്പിനേക്കാളും വലുത്. ഡിപ്ലോമാറ്റിക് ആയിട്ട് എപ്പോഴും ആ വേൾഡ് കപ്പ് ക്യാച്ച് അല്ലെങ്കിൽ ടെണ്ടുൽക്കറിൻ്റെ ഒപ്പം വേൾഡ് കപ്പ് ജയിച്ചെന്നാണ് ഞാൻ പറയാറ്. പക്ഷേ വാസ്തവം പറഞ്ഞാൽ സത്യമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ഏതൊരു മലയാളിക്കും എന്തും അച്ചീവ് ചെയ്യാമെന്ന് കാണിച്ചു തന്ന ടിനുചേട്ടനാണ്, ഇന്ത്യക്ക് കളിച്ച ടെസ്റ്റ് കാണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാളും ബെറ്റർ ആയിട്ട് അതിലും സ്പീഡിലും എൻ്റെ ചേട്ടനേക്കാളും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു ആഗ്രഹം. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റി. അതുപോലെ ചെയ്ത കുറേ ഓണങ്ങളൊക്കെക്കാളും ഒക്കെ ബെറ്റർ ഓണം തീർച്ചയായിട്ടും ഈ തവണത്താണ്. കാരണം മനസ്സാവാച കർമ്മണ ചെയ്യാത്ത തെറ്റിനാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ ലോകമെമ്പാടുള്ള കുറേ മലയാളികളെയും ശിക്ഷിച്ചത്. അപ്പം കാരണം ഞാൻ കാരണം. അപ്പം അതിനെല്ലാം ഒരു മറുപടിയാണ് ഈ ഒരു ഓണം. അപ്പം അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ വാമനൻ വര മഹാബലിയെ അറ്റ്ലീസ്റ്റ് തിരുവോണത്തിനെങ്കിലും കാണാൻ വരാമെന്ന് പറയുന്ന പോലെ ഓണത്തിൻ്റെ സമയത്ത് മഹാബലിക്ക് വരെ അനുവാദമുണ്ട്. BCCI ആ ഒരു സ്നേഹമെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത മാച്ച് തുടങ്ങായിരുന്നു. 10 ദിവസമെങ്കിലും ഇന്ത്യ കളിക്ക് സമ്മതിച്ചാൽ മതിയായിരുന്നു. 10 മാച്ച്, അപ്പം 10 മാച്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു 10 ടെസ്റ്റ് മാച്ച് ഇട്ടോ 50 ദിവസം. ഒരു എന്താ പറയാ, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഇനി മുന്നോട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, ഇനിയും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഇനിയും വരാനുണ്ട്. നമ്മൾ വി ആർ ഓൺലി ഹാഫ് വേ ത്രൂ ഓഫ് സോ ഈ വർഷം തന്നെ നമുക്ക് എല്ലാം ചെയ്ത് നമ്മൾ ഒരുപാട് ഡ്രീംസ് എന്താ പറയാ നെയ്ത് കൂട്ടിയ ഡ്രീംസ് ഉണ്ട്. കുറച്ച് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ സ്വപ്നം കണ്ടു തീർത്തു. അതിനി യാഥാർത്ഥ്യമാകാനുള്ള ഒരു വർഷമാണ്.